ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന പായസത്തിന്റെ പേരാണ് തേന പരിപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് പായസമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ പരിചയപ്പെടുത്താം. തേനയും പരിപ്പും കൂടി നെയ്യിൽ വറുത്തിട്ട് വേവിച്ച് ഉടച്ചു വെച്ചതാണ്. ശർക്കര പാനി, രണ്ടാം പാല്, ഒന്നാം പാല്, ഏത്തപ്പഴവും മാങ്ങയും നെയ്യിൽ നെയ്യും ഒഴിച്ചിട്ട് ശർക്കര പാനിയും കൂടെ ഒഴിച്ച് ഏലക്കയും കൂടെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. നട്ട്സ്, മുന്തിരി, തേങ്ങ വറുത്തത്, ഏലക്ക, ചുക്ക്, ഈന്തപ്പഴം നെയ്യിൽ വറുത്ത് അഴിച്ചു വെച്ചിരിക്കുന്നതാണ് നെയ്യ് ആവശ്യത്തിന്. ഇത്രയുമാണ് നമുക്ക് ഈ പായസത്തിന് വേണ്ട ചേരുവകൾ. നമുക്ക് തുടങ്ങാം അടുപ്പ് കത്തിക്കാം. നമുക്ക് ഇനി അടുപ്പ് കത്തിക്കാൻ തുടങ്ങാം. നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ച പരിപ്പ് ഇതിലോട്ട് ചേർക്കും. നമുക്ക് ഇനി ഇതിലോട്ട് ശർക്കര പാനി ചേർക്കാം. ശർക്കര പാനി ചേർത്ത് നന്നായി ഇളക്കും. ഇനി ഇത് ശർക്കര പാലിൽ കടന്ന് നല്ല മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം ഉടഞ്ഞ് നല്ലതായിട്ട് ഉടച്ച് എടുക്കാം. ഇത് നന്നായി ശർക്കര പാലിൽ നല്ലതായിട്ട് മൂത്ത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് രണ്ടാം പാല് ചേർക്കാം. രണ്ടാം പാല് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡേറ്റ്സ് നെയ്യില് വറുത്ത് നമ്മൾ മിക്സിയിലിട്ട് അരച്ചു വെച്ചതാണ്. ഇത് നമുക്ക് ഇതിൽ കൂടെ ചേർക്കാം. നന്നായി ഉടച്ച് ഇതിൽ കൂടെ ചേർക്കാം. ഈന്തപ്പഴം എല്ലാം ഇട്ടതെല്ലാം നന്നായി ഇതിൻ്റെ അകത്ത് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് നെയ്യും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. കുറച്ച് നെയ്യ് മതി. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഏലക്കപ്പൊടിയും ചുക്ക് പൊടിയും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്യും, നന്നായി വേവിക്കും. എല്ലാം നന്നായി വറ്റി നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ചേർക്കാനുള്ളത് ഈ പഴവും ഇതെല്ലാം കൂടെ നെയ്യിൽ ശർക്കര പാകം കൂടെ ഇട്ട് ചേർത്തതാണ്. ഇനി പായസത്തിന്റെ അവസാന ഘട്ടത്തിൽ വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ഒന്നാം പാല് ചേർത്തിട്ട് നമ്മൾ തിളയ്ക്കാൻ വേണ്ട, ഒന്ന് ചൂടായാൽ മാത്രം പായസം റെഡിയായി. ഇത് പായസം റെഡിയായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായ തേങ്ങ കൊത്തിടുക, മുന്തിരി ഇടുക, അണ്ടിപ്പരിച്ചിടുക. പായസം റെഡിയായി. ഇനി നമുക്കൊരു സെർവിംഗ് ബോളിലോട്ട് മാറ്റാം. നമ്മുടെ പായസം റെഡിയായി. നമ്മുടെ തേന പരിപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് പായസം റെഡി.